ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള കുറച്ച് സ്ഥലത്ത് കുറച്ച് ബീൻസും ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയും വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത്. കൂടെ ക്യാരറ്റ്സ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ല ഷേപ്പിൽ ക്യാരറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ബീൻസ് വയറാണ് പറിച്ചെടുക്കുന്നത്. അവിടെ രണ്ട് സൈഡിലായിട്ട് മുകളിലോട്ട് കയറി കിടക്കുന്നത് ബീൻസാണ്. പിന്നെ ഡോഫ് ബീൻസും ഇപ്പുറത്തെ സൈഡിൽ നട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. ഇവിടെ ബീൻസ് നട്ടപ്പോഴൊക്കെ നല്ല രീതിയിൽ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ് ബീൻസ്. സീസൺ അല്ലാത്ത സമയത്ത് ഈ ബീൻസിന് നമ്മുടെ മാർക്കറ്റിൽ നല്ല വിലയാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് സീസൺ അല്ലാത്ത സമയത്തെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് ഞങ്ങൾ ഈ ഇടയ്ക്ക് മേടിച്ച ഒരു മുയലും കുഞ്ഞാണ്. ഇത് 2 മാസം പ്രായമുള്ള ഒരു നെതർലാൻഡ് ഡോഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽപ്പെട്ട ഒരു മുയലാണ്. നല്ല ഇണക്കമൊക്കെയുള്ള നല്ല ഫ്രണ്ട്ലിയാണ്. പട്ടിയും പൂച്ചയൊക്കെ നമ്മുടെ കമ്പാനിയനായിട്ട് വളർത്തുന്ന പോലെ തന്നെ നമുക്ക് മുയലിനെയും അങ്ങനെ വളർത്താൻ പറ്റുമെന്ന് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടു. നമ്മുടെ വീടിനകത്ത് തന്നെ പട്ടിയും പൂച്ചയൊക്കെ വളർത്തുന്ന പോലെ നമുക്ക് മുയലിനെയും വളർത്താൻ പറ്റും. ഇതിനെയും അതുപോലെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. നമ്മുടെ ബാക്ക് യാർഡിൽ നമുക്ക് സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഡാഫ് ബീൻസ് നടുന്നതിനേക്കാളും ഇതുപോലെ മുകളിലോട്ട് കയറി പോകുന്ന ബീൻസ് നടുന്നതായിരിക്കും ഇത് പറിച്ചെടുക്കാനൊക്കെ എളുപ്പം. മറ്റേ ഡാഫ് ബീൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് പകുതിയും ഞാൻ പറിച്ചിട്ടില്ല. കാരണം അത് തിരഞ്ഞു പിടിച്ച് നമ്മൾ പറിച്ചെടുക്കണം, അതും കുനിഞ്ഞു നിന്ന് തിരഞ്ഞു പിടിച്ച് പറിച്ചെടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബീൻസ് പാകമാകുന്നതിനനുസരിച്ച് നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ കുനിഞ്ഞു നിന്നിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ല. കുറച്ച് സ്ട്രോബെറീസും കൂടി അവിടെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഒന്ന് പറിച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ ചെടി. അപ്പോൾ ക്യാരറ്റൊക്കെ എന്തായെന്ന് നോക്കാം. ഇതിലിപ്പോൾ എല്ലാം പറിച്ചെടുക്കുന്നില്ല, ഇതിൽ പാകമായത് മാത്രമാണ് പറിച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടാൽ അതിൻ്റെ ക്യാരറ്റ് വലിപ്പം വെച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നല്ല വലിപ്പത്തിൽ മുകൾ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വലിയ ക്യാരറ്റ് ആയി കാണും. ഈ വലുത് പറിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെറുത് അറിയാതെ അതിൻ്റെ കൂടെ പോരുന്നതാണ്. ഈ വിത്ത് മുളച്ച് ചെടി ഉണ്ടായി വരുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാകുന്ന ചെടികളെയൊക്കെ പിഴുതു മാറ്റണം. 10 സെൻറ്റിമീറ്റർ എങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിന് സ്ഥലം ഇടേണ്ടതാണ് രണ്ട് ക്യാരറ്റ് ചെടികൾ തമ്മിലുള്ള. ഞാൻ പക്ഷേ പിഴുതൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടെ കൂടി നിൽക്കുന്നത്. ഒരെണ്ണെടുത്ത് നമ്മുടെ റാബിറ്റിന് കൊണ്ട് കൊടുത്ത് നോക്കിയതാണ്, പക്ഷെ അവൻ മൈൻഡ് പോലും ചെയ്തില്ല. ക്യാരറ്റ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മണ്ണാണ്. നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഈ ക്യാരറ്റിൻ്റെ വിത്തുകൾ നമ്മൾ പാകാനായിട്ട്. ഇളക്കമുള്ള മണ്ണല്ലെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടാത്തത്. അപ്പോൾ കട്ടിയുള്ള മണ്ണാകുമ്പോൾ അതിന് താഴോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാതെ വരികയും അത് സൈഡിലോട്ടും അവിടെ ചുരുണ്ടുകൂടി വളരുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണാണ് ഒന്നാമത്തെ കാര്യം. ഇതിൻ്റെ സോയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് കരിയിലയുടെ പൊടിയോ അല്ലെങ്കിൽ കരിയിലയോ
അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാത്ത തടിയുടെ പൊടിയോ ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മണ്ണ് ഇളക്കമുള്ളതാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ട്രോപ്പിക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ തണുപ്പുള്ള സീസണിലാണ് ഈ ക്യാരറ്റ്സ് നടേണ്ടത്. ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7 to 30 degrees Celsius ആണ്. അപ്പോൾ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ വേണം ഇതിൻ്റെ വിത്തുകൾ നടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മുളച്ചു വരുമ്പോഴേക്കും ഒരുപാട് സൂര്യപ്രകാശം അടിച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് നടാം. സമ്മറിൻ്റെ പകുതിയോളം ആകുമ്പോഴേക്കും ഇതിനെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാനും പറ്റും. മറ്റൊരു കാര്യം, ഈ വിത്ത് പാകിയിട്ട് അതിന് മുകളിലായിട്ട് ചെറിയൊരു ലെയറുള്ള സോയിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. വിത്ത് നട്ടിട്ട് ഒരു തിൻ ലെയർ പോട്ട് മിക്സ് അതിൻ്റെ മേളിൽ ഇട്ടാൽ മതി. അതാണ് പെട്ടെന്ന് വിത്ത് മുളച്ചു വരാനായിട്ട് നല്ലത്. പിന്നെ ഒരുപാട് ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഈ ക്യാരറ്റ്സിൻ്റെ റൂട്ട്സ് ഡെവലപ്പ് ആവത്തില്ല. ഒത്തിരി ചൂട് കുറഞ്ഞ ഒത്തിരി തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് എല്ലാം വളരെ തിന്നായി പോകും. അപ്പം ഇതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നന്നായിട്ട് റൂട്ട്സ് ഡെവലപ്പായിട്ട് നല്ല കളറിൽ നമുക്ക് ക്യാരറ്റ് കിട്ടുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീഡ് മുളയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല മോയ്സ്ചർ മണ്ണിൽ കാണണം. പിന്നീടുള്ള സമയത്തും ഇതിലൊരു അല്പം മോയ്സ്ചർ നിൽക്കുന്നത് നല്ലതാണ്. മണ്ണിൽ ഒത്തിരി മണ്ണൊത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിൻ്റെ കാര്യമാണ്. ഫുൾ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നടാനായിട്ട്. ഇത് ഷെയ്ഡിൽ വളരുന്ന ഒരു പ്ലാന്റ് അല്ല. ഷെയ്ഡിൽ വളർത്തിയാൽ ഇത് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഫുൾ സണ്ണ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇതിനെ നടാനായിട്ട്. പിന്നെ വളത്തിൻ്റെ കാര്യം, വളം ഞാനങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറില്ല. കിച്ചണിലെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും കമ്പോസ്റ്റും ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ ആദ്യം സീഡ് നടുന്നതിന് മുന്നേ കുറച്ച് വളം ചേർത്തിരുന്നു. സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചാണകമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചൂടുള്ള സ്ഥലത്തല്ല താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് ക്യാരറ്റ് നമ്മുടെ ബാക്ക്യാർഡ് ഗാർഡനിൽ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് കഴുകി എടുക്കുകയാണ്. ഇതിൻ്റെ ഇലയും നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ നല്ലതാണ്. ഇതിന് ഒരുപാട് ടേസ്റ്റ് ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ചീരയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. മറ്റ് ചീര ഇലകളുടെ കൂടെയൊക്കെ ചേർത്ത് തോരനൊക്കെ വയ്ക്കാനായിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരറ്റ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നല്ല വിവരങ്ങൾ ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇതിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അപ്പൂസും കൂടെ കൂടി. ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഇത് എവിടെയെങ്കിലും കഴുകാം. കഴുകിയിട്ട് അപ്പൊ കിട്ടാം.